നമസ്കാരം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് മുതൽ തന്നെ തീക്കളിയും ചോരക്കളിയുമായി സി പി എമ്മും ലീഗും വിളയാട്ടം തുടരുകയാണ്. സി പി എം ലീഗ് ഗുണ്ടകൾ പരസ്പരം പോരടിക്കുന്നു. വടക്കൻ കേരളത്തിന്റെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിച്ചുകൊണ്ട് ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു, കല്ലെറിയുന്നു, തീവയ്ക്കുന്നു, തല്ലുന്നു, കൊല്ലുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതാണോ സമാധാനപരമായ കേരളം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേരളം ഇങ്ങനെയാണോ, ഈ രീതിയിലാണോ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ പെരുമാറേണ്ടത് എന്ന് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ചോദിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇല്ലേ, കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അത് ആ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഈ തീക്കളി എന്തിനാണ് എന്ന് സാധാരണക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ തന്നെ മനസമാധാനം ഇല്ലാതെ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസവും ബാലുശ്ശേരിയിൽ എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷമുണ്ടായി. കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു, കോൺഗ്രസ് പ്രവർത്തകന്റെ വാഹനം തകർത്തു. തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ ഇവിടെ കാട്ടായിക്കോണത്ത്, തിരുവനന്തപുരത്ത് കാട്ടായിക്കോണത്ത് സി പി എം പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ബി ജെ പി പ്രവർത്തകർക്ക് നേരെ. അതുപോലെ തന്നെ മൻസൂർ എന്ന് പറയുന്ന ഒരു ലീഗ് പ്രവർത്തകനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇത് സി പി എം നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ നേതൃത്വം നൽകുന്ന ഒരു അക്രമ പരമ്പരയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സി പി എമ്മിന് നേതൃത്വമുണ്ട്. എ വിജയരാഘവൻ സഖാവും, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന് പിന്നെ രോഗമാണ്, എ വിജയരാഘവൻ സഖാവൊക്കെ എവിടെ പോയി എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇന്നലെ രാത്രി നടന്ന സംഘർഷത്തിന് പിന്നാലെ ബാലുശ്ശേരി ഉണ്ണിക്കുളത്താണ് കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസ് തീയിട്ട് കത്തിച്ചത്. കോൺഗ്രസ് പ്രവർത്തകൻ കിഴക്കേ വീട്ടിൽ ലത്തീഫിൻ്റെ വീടിന് നേരെ കല്ലേറുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നോവ കാർ തകർത്തു. ഇന്ന് വെളുപ്പിന് 2:30 ഈ സംഭവം ഉണ്ടായത്. വീട്ടിൽ സ്ത്രീകളും കുട്ടികളും മാത്രമൊക്കെ കാണുകയുള്ളൂ. അപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. നമ്മുടെ സഖാവ് പി ജയരാജൻ, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം. ലീഗിലെ തീവ്രവാദികൾ ഉണർന്നിരിക്കുന്നു, അവർ സി പി എമ്മിനെതിരെ സംഘർഷം നടത്തുന്നു എന്നാണ് പി ജയരാജൻ പറഞ്ഞത്. അല്ല, ഇതിപ്പോൾ സഖാക്കൾക്കും ബാധകമല്ലേ? സഖാക്കളും ചേർന്നാണ്, ഇതിനകത്ത് ആരെയും മാറ്റി നിർത്താനാവില്ല. രണ്ടുപേരും പരസ്പരം പ്ലാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ സമാധാനവും അവരുടെ സ്വസ്ഥതയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് ഗുണ്ടകളും സി പി എം ഗുണ്ടകളും ചേർന്ന് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസം സമാധാന യോഗം വിളിച്ചു, യു ഡി എഫുകാർ ഇറങ്ങിപ്പോയി. യു ഡി എഫുകാർ പറഞ്ഞു, സതീശൻ ബാച്ചേനി പറഞ്ഞു, ഇവരെയൊക്കെ പിടിക്കാതെ, ലീഗ് പ്രവർത്തകൻ്റെ കൊലപാതകങ്ങളെ പിടിക്കാതെ സമാധാന യോഗം വിളിക്കില്ല എന്ന് കളക്ടറോട് പറഞ്ഞു. ഇത് കേരളത്തിനെ വീണ്ടും ചോരക്കളമാക്കുന്നതിൻ്റെയും കൊലക്കളമാക്കുന്നതിൻ്റെയും ആദ്യ സൂചനകളാണോ ഇതൊക്കെ? ഇതാണോ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രബുദ്ധ കേരളം? തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഫലം വന്നിട്ട് പോലുമില്ല, രണ്ടാം തീയതി വരികയുള്ളൂ. അതിനു മുൻപേ ഇതാണെങ്കിൽ, ഫലം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരാജയ ഭീതി പൂണ്ട് സി പി എമ്മും ലീഗും പരസ്പരം തല്ലിയിട്ടും പരസ്പരം കൊന്നിട്ടും കൊലവിളിച്ചിട്ടും എന്ത് കാര്യം എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഒരു തരത്തിലും ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിൻ്റെയും വിത്തുകൾ ഇവിടെ പണ്ടേ ഇവിടെ പൊട്ടിമുളയ്ക്കുന്നതാണ്, അത് തൂത്തെറിഞ്ഞതാണ്. എന്നിട്ടും ഇത് വീണ്ടും വീണ്ടും ആവിഷ്കരിച്ചുകൊണ്ട്, വീണ്ടും വീണ്ടും നടപ്പിലാക്കിക്കൊണ്ട് ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും ഗുണ്ടകൾ പരാജയ ഭീതി പൂണ്ട് അഴിഞ്ഞാടുകയാണോ? പൊതുസമൂഹം ചോദിക്കുകയാണ്, നിങ്ങൾ മറുപടി പറയണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.